തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റിൽ ഒന്നര ദിവസം കുടുങ്ങിയ സംഭവം ഞെട്ടിക്കുന്നതായിരുന്നു. ആരും സഹായത്തിന് എത്താതെ ലിഫ്റ്റിൽ കഴിയേണ്ടി വന്ന അവസ്ഥ ഭയപ്പെടുത്തുകയായിരുന്നു എന്നാണ് കുടുങ്ങിയ രവീന്ദ്രൻ പറഞ്ഞത്. രക്ഷപ്പെടാൻ ആരുടെയെങ്കിലും ശ്രദ്ധ നേടാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ഒടുവിൽ താൻ ഇവിടെ കിടന്ന് മരിക്കുമെന്ന് കരുതിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശനിയാഴ്ചയാണ് രവീന്ദ്രൻ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയത്. ലിഫ്റ്റ് പെട്ടെന്ന് ഇടിച്ചു നിൽക്കുകയായിരുന്നുവെന്നും ആരെങ്കിലും തുറക്കുമെന്ന് കരുതി അലാറം പലവട്ടം അടിച്ചു നോക്കിയിട്ടും ഫലമുണ്ടായില്ലെന്നും രവീന്ദ്രൻ വ്യക്തമാക്കി. ലിഫ്റ്റിനുള്ളിലെ ഫോണിൽ വിളിച്ചു നോക്കിയിട്ടും ആരും സഹായത്തിനെത്തിയില്ല. അലാം പലവട്ടം അടിച്ചിട്ടും ആരും എത്തിയില്ല. ഒരുപാട് സമയം ലിഫ്റ്റിൽ തട്ടി വിളിച്ചു നോക്കിയെങ്കിലും രണ്ട് ദിവസം ആരും നോക്കിയില്ലെന്നും രവീന്ദ്രൻ പറഞ്ഞു. രണ്ട് ദിവസം ലിഫ്റ്റിനുള്ളിൽ നരകയാതന അനുഭവിച്ചെന്ന് പറഞ്ഞ രവീന്ദ്രൻ മരണഭയം കാരണം ലിഫ്റ്റിനുള്ളിൽ മലമൂത്ര വിസർജനം നടത്തേണ്ടി വന്നെന്നും വെളിപ്പെടുത്തി. അതേസമയം ഇദ്ദേഹം ഇപ്പോൾ സുരക്ഷിതനാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇയാൾ അത്യാഹിത വിഭാഗത്തിൽ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. നടുവേദനയുടെ ചികിത്സയ്ക്കായാണ് രവി എത്തിയത്. തുടർന്ന് ലിഫ്റ്റിൽ കുടുങ്ങുകയായിരുന്നു. ഇന്ന് രാവിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ എത്തിയപ്പോഴാണ് രവീന്ദ്രനെ കണ്ടത്. രവിയുടെ ഫോൺ ലിഫ്റ്റിൽ നിന്ന് പൊട്ടിയിരുന്നു. ഇതിനാൽ ആരെയും വിളിച്ചറിയിക്കാൻ സാധിച്ചിരുന്നില്ല. വീട്ടുകാർക്ക് വിളിച്ചിട്ട് കിട്ടിയുമില്ല. രവിയെ കാണാനില്ലെന്ന് ബന്ധുക്കൾ ഇന്നലെ രാത്രി മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ അധികൃതരുടെ അനാസ്ഥയുണ്ടെന്ന ആരോപണം ശക്തമാണ്. ഓർത്തോ ഒപിയിലെ 11-ാം നമ്പർ ലിഫ്റ്റിലായിരുന്നു രവീന്ദ്രൻ നായർ കയറിയത്. ലിഫ്റ്റ് പകുതിയിൽ വെച്ച് നിന്നു പോയിട്ടും ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും അധികൃതർ ശ്രമിച്ചില്ലെന്നും ഗുരുതര അനാസ്ഥയുണ്ടായെന്നും മകൻ ഹരിശങ്കർ പറഞ്ഞു. ആരെങ്കിലും കുടുങ്ങിയാൽ പുറത്തേക്ക് അറിയിക്കാനുള്ള അടക്കം സജ്ജീകരണങ്ങളൊന്നും ലിഫ്റ്റിൽ ഉണ്ടായിരുന്നില്ലെന്ന് ഹരിശങ്കർ പറയുന്നു. ശനിയാഴ്ച രാവിലെയാണ് അച്ഛൻ മെഡിക്കൽ കോളേജിൽ പോയത്. 12 മണിയോടെ അച്ഛൻ ലിഫ്റ്റിൽ കയറി. അല്പം മുകളിലേക്ക് പൊങ്ങിയ ശേഷം ലിഫ്റ്റ് നിന്നുപോയി. അച്ഛൻ ലിഫ്റ്റിനുള്ളിലെ എമർജൻസി ബട്ടണുകൾ അടിച്ചു നോക്കി. ലിഫ്റ്റ് കുലുങ്ങിയ സമയത്ത് വീണ് ഫോൺ പൊട്ടിയിരുന്നു. അവിടെയുള്ള ഫോൺ ഉപയോഗിച്ച് അവിടെ എഴുതി വെച്ച ഫോൺ നമ്പറുകളിൽ വിളിച്ചു. എന്നാൽ ആരും എടുത്തില്ല. CCTV ക്യാമറ പോലും ലിഫ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ 6 മണിക്ക് ആ വഴിക്ക് പോയ ഒരാളാണ് ലിഫ്റ്റ് പകുതിയിൽ നിൽക്കുന്നത് കണ്ടത്. ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഇദ്ദേഹം ലിഫ്റ്റ് തുറക്കാൻ നോക്കി. പ്രശ്നം പരിഹരിച്ച് ലിഫ്റ്റ് തുറന്ന് അച്ഛനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. 2 ദിവസത്തോളം ലിഫ്റ്റിൽ കിടന്ന അച്ഛന് മാനസികമായി പ്രശ്നങ്ങൾ ഉണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഒരു അനാസ്ഥ തന്നെയാണ് ഇതിന് കാരണം. ഇനിയും ഇത്തരത്തിൽ രോഗികളായിട്ട് വരുന്നവരും അതുപോലെ തന്നെ രോഗികളുടെ കൂടെ വരുന്നവരുമൊക്കെ ഇത്തരത്തിൽ ലിഫ്റ്റിൽ കയറാം. ഈ ലിഫ്റ്റ് അങ്ങനെ പെട്ടെന്ന് നിന്നു പോവുകയാണെങ്കിൽ വേണ്ട വേറെ ഒരു സംവിധാനം ഏർപ്പെടുത്താൻ ആശുപത്രിക്ക് കഴിയണമെന്നും ഇത് കേട്ടറിഞ്ഞവർ പറയുന്നുണ്ട്.